ഈ മറാത്തി ഇതുപോലെ വഴങ്ങാറുണ്ടോ? ആ ഉണ്ട്. ഉണ്ടല്ലേ, അതിലെ ഒരു രണ്ട് ലൈൻ ഒന്ന് നോക്കിയാലോ. ആ തീർച്ചയായും, അതൊരു അപൂർവ രാഗമാണ്. അതെ, അതൊക്കെ പ്രേക്ഷകർക്ക് പുതിയ അനുഭവമായിരിക്കും. അതെ അതെ, മറാത്തി സി ഡി അയച്ചു തന്നത് ആദ്യമായിട്ട് മണികാന്ത് കൊച്ചിന്ന് ഒരു സാറാണ് അയച്ചു തന്നത്. അവിടുത്തെ ജനാർദ്ദന ക്ഷേത്രത്തില് പാടണം എന്ന് പറഞ്ഞ് അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ അവിടെ വെച്ചാണ് ഇത് പാടുന്നത്. പിന്നെ ലിറിക്സ് ഒക്കെ അദ്ദേഹത്തിനോട് ചോദിച്ച് ഒക്കെയാണ് മനസ്സിലാക്കി, ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെയാണ് പാടുന്നത്. ആദ്യമായി സുരേഷ് വടേക്കർ സാറിൻ്റെ ഒരു ഭജനാണ് പാടുന്നത്. രാഗം യോഗിനി എന്നാണ്. काय तुझा कैसे जाणावेगा देवा, जाणावेगा देवा. काय तुझा कैसे जाणावेगा देवा, जाणावेगा देवा. आणावे अनुभव, आणावे अनुभव कैशा परी. काय तुझा कैसे जाणावे गा देवा, जाणावे गा देवा. काय तुझा कैसे जाणावे गा देवा, जाणावे गा देवा. ഈ തമിഴില് പാടി കഴിഞ്ഞപ്പോഴേ ഈ തമിഴിൽ നിന്ന് പിന്നീട് വല്ല ഓഫർ കിട്ടിയിരുന്നോ? ആ കിട്ടിയിരുന്നു. കുക്കു എന്നുള്ള തമിഴ് സിനിമയിൽ ഞാൻ പാടി പാടി. പിന്നെ ഇമ്മാൻ സാർ ഒരു തെന്നാലി രാമൻ എന്നുള്ള സിനിമയിൽ ക്ഷണിച്ചിട്ടുണ്ട്, റെക്കോർഡിംഗ് ആയിട്ടില്ല. അപ്പം ഇത് കഴിഞ്ഞിട്ട് ആകെ 7 സിനിമ പാടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ലേ? അത് കഴിഞ്ഞിട്ട് മലയാളത്തില് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു സിനിമയില് പാടി അഭിനയിക്കുകയും ചെയ്തു അല്ലേ വിജയലക്ഷ്മി? അതെങ്ങനെ ഈ അഭിനയിച്ച ഒരു അനുഭവം ഉണ്ടല്ലോ? ഏഴ് ദേശങ്ങൾക്കും അകലെ എന്നുള്ള സിനിമയിലാണ് പാടി അഭിനയിച്ചത്. ആ ചിത്രം വരാൻ പോകുന്നു അല്ലേ? ആ വരാൻ പോകുന്നു 22-ാം തീയതി. അപ്പോൾ അതില് ഗുരുവായൂർ മുരളി സാറാണ് സംഗീതം, സജീവ് സാർ രചന, കുറ്റിപ്പുറം റഷീദിക്കായാണ് ഫിലിം ഡയറക്ടർ. അപ്പോൾ അത് അദ്ദേഹം മുഖാന്തരം എനിക്ക് പാടി അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അത് കുറ്റിപ്പുറത്ത് വെച്ചായിരുന്ന ഷൂട്ടിംഗ്. അപ്പോൾ ഈ പാറയിൽ എനിക്ക് അതൊന്നും അറിയത്തില്ലായിരുന്നു, ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ പാറയിൽ കയറണമെന്നൊക്കെ കേട്ടപ്പോഴത്തേ എനിക്ക് ടെൻഷനായിപ്പോയി, ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അച്ഛനും അമ്മയും പിന്നെ വേറെ എല്ലാവരും, അച്ഛനും അമ്മയും പിന്നെ വേറൊരു സാറും എല്ലാവരും കൂടെ പിടിച്ച് കയറ്റി. അപ്പോൾ അങ്ങനെ കയറി ഇരുന്ന് ഒരു പായിൽ ഇരുന്നു, ഈ ആദിവാസികളുടെ കൂടെ ആണ്. അപ്പോൾ എനിക്ക് അവിടെ ഇരുന്ന് പാടി അഭിനയിച്ചു. അതിനുശേഷം പാറയിൽ നിന്ന് ഇറങ്ങി. പരിപാടിയുടെ പേര് ഉള്ളു തുറന്നു എന്നാണ്, അപ്പം എല്ലാം പറയാം. അച്ഛൻ എടുത്ത് ഇറക്കി. അല്ല, അതിനകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും റോൾ ഉണ്ടായിരുന്നോ അഭിനയത്തിൽ? പാടി അഭിനയം, അതായത് ഒരു മൂപ്പന്റെ മകളായിട്ട്, വിജയൻ മാമൻ ആണ്, വിജയൻ സാറാണ് മൂപ്പനായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്നെ കൈ പിടിച്ച് നടത്തി, ഒരു അച്ഛനും അമ്മയും കൊണ്ടുപോകുന്നത് പോലെ തന്നെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ അദ്ദേഹം എന്നെ വീഴാതെ സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞ് കൈ പിടിച്ച് നടന്നുകൊണ്ട് പാടുന്നതായിട്ട്, അദ്ദേഹത്തിന്റെ മകളായിട്ട് ഈ ആദിവാസികളെ നാട് കടത്തുന്നതായിട്ടാണ് അപ്പൊ പാടി അഭിനയിക്കുന്നു, മകളായിട്ട് ഞാൻ അഭിനയിക്കുന്നു. അപ്പൊ അതൊരു ഭാഗ്യമല്ലേ? അപ്പൊ അത് ഒരു അഭിനേത്രി കൂടിയായി മാറി അല്ലേ? അതിലെ പാട്ട് ഏതായിരുന്നു? ഒരു നാടൻ പാട്ടാണ്. നാടൻ പാട്ട് എങ്ങക്കും തായോ നല്ലൊരു കാലം, മിന്നുമേൽ പൊന്നു തൂങ്ങണ കാലം, ചൊപ്പനം കണ്ടു നടക്കണതാണേ, നൊമ്പരം മാഞ്ഞു പോകണ കാലം, പൂവങ്കോഴി കൂവണ നിരത്തുണർന്നേ, അന്തി വരെ എല്ല് മുറിഞ്ഞു പണിഞ്ഞേ, എന്നിട്ടും എങ്ങക്കെന്തേ തന്നേ, കണ്ണീരു മാത്രമായൊരു കാലം, എങ്ങക്കും തായോ നല്ലൊരു കാലം, മിന്നുമേൽ പൊന്നു തൂങ്ങണ കാലം. ഈ സിനിമാ ഗാനങ്ങൾ ഇങ്ങനെ പാടിക്കൊണ്ടു പോകുമ്പോഴേ ഈ ശാസ്ത്രീയ ഗാനത്തിലെ
നിലനിൽക്കണമെന്നും അതിൽ പ്രത്യേക പരിശീലനം ഒക്കെ നേടി പോകണമെന്നും താല്പര്യം ഉണ്ട്? വിട്ടുപോകുന്നുണ്ടോ? ഇല്ല ഇല്ല, അതൊരിക്കലും ഇല്ല. രണ്ടും ഒരുപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന്റെ പരിശീലനം ഒക്കെ ഏത് തരത്തിലാണ്? ഇപ്പോഴും ഞാൻ സാധകം, പ്രോഗ്രാം ഇല്ലാത്തപ്പോഴൊക്കെ 6 മണിക്ക് സാധകം ചെയ്യുന്നുണ്ട്. പാട്ടും ഗായത്രി വീണയും, പിന്നെ കച്ചേരിയും, വായ്പാട്ടാണ് മെയിൻ പ്രൊഫഷൻ. ഇപ്പോഴും കച്ചേരിയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പൊ കാറ്റേ കാറ്റേയും ആളുകൾ പാടിക്കുകയും ചെയ്യും. പിന്നെ ഗായത്രി വീണയിലും കച്ചേരി നടത്തുന്നുണ്ട്. അതിൽ ഭക്തിഗാനം, സിനിമാഗാനം, അടിച്ചുപൊളി സോങ്സ് എല്ലാം ഞാൻ വായിക്കും. പിന്നെ ഗാനമേളയും ചെയ്യാറുണ്ട്. രണ്ടും ഒരുപോലെ തന്നെ. ഈ വിജയലക്ഷ്മി കുറെ കുട്ടികളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ധാരാളം ഈ രക്ഷിതാക്കളൊക്കെ ഈ പെട്ടെന്ന് പിന്നെ ഗായികമാരാക്കാൻ വേണ്ടിയിട്ടൊക്കെ കുട്ടികളെയും കൊണ്ട് വന്നിട്ടുണ്ടല്ലേ? അവരെയൊക്കെ തിരിച്ചയച്ചു അല്ലേ? അത് ഞാനും അച്ഛനും കൂടെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ക്യാപ്സ്യൂൾ വിഴുങ്ങുന്ന പോലെ കീർത്തനം വേണം എന്നാണ് പറയുന്നത്. പിന്നെ വെക്കേഷന് വേണ്ടി മാത്രം, വെക്കേഷന് മാത്രം പഠിക്കാനായിട്ട്, അതിനോട് ഞങ്ങൾ യോജിക്കത്തില്ല. അപ്പൊ അങ്ങനെ തിരിച്ചയച്ചതിന് ശേഷം ബാക്കി എത്ര കുട്ടികളുണ്ട്? ഇപ്പൊ 4 പേരുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് പിന്നെ സമയമില്ലാത്ത കുഴപ്പമുണ്ട്. ഒരു കുട്ടിയുടെ അരങ്ങേറ്റം കഴിഞ്ഞു, ചാത്തൻകുടി ദേവി ക്ഷേത്രത്തിൽ തന്നെയാണ് അരങ്ങേറ്റം കുറിച്ചത്. അങ്ങനെ തിരിച്ചയച്ചപ്പോഴേ അവർക്ക് നിരാശയില്ലേ? ഇല്ല, അവർക്ക് നിരാശയൊന്നുമില്ല. എന്നാലും അവർക്ക് കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി. എന്നാലും വേറെ കുട്ടികൾ വരുന്നുണ്ട്. അനഖ എന്നൊരു കുട്ടി വരുന്നുണ്ട്, നന്നായിട്ട് പാടുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴേ വിജയലക്ഷ്മിക്ക് തോന്നുന്നില്ല, ഇന്ന് നമ്മുടെ ചാനലുകളിലൊക്കെ ഈ റിയാലിറ്റി ഷോ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ രക്ഷിതാക്കൾ ഒരുപാട് വന്ന് ഇക്കാര്യത്തിൽ പണം എറിഞ്ഞ് അല്ലേ കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ച് പാടിപ്പിക്കുകയും ഒക്കെ ചെയ്ത്, അങ്ങനെയൊക്കെ വരുന്ന റിയാലിറ്റി ഷോയോടൊക്കെ എന്ത് തോന്നുന്നു? റിയാലിറ്റി ഷോ നല്ല കാര്യമാണ്. എന്താന്ന് വെച്ചാല് പിന്നെ ശാസ്ത്രീയമായിട്ട് പഠിച്ചു പാടുകയാണെങ്കിൽ ഒന്നുകൂടി അറിവ് ലഭിക്കും, ഒന്നുകൂടെ ശോഭിക്കുമെന്നാണ് അഭിപ്രായം. പിന്നെ ധാരാളം കഴിവുള്ള കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. ഇപ്പൊ സൂര്യ സിംഗർ, കൊച്ചു കുട്ടികളൊക്കെ എന്ത് നന്നായിട്ടാണ് പാടുന്നത്. അപ്പോൾ അതൊരു കഴിവുള്ളവരെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ രക്ഷിതാക്കൾ ഈ പണത്തിന് വേണ്ടി, അതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം അവർ കുട്ടികൾക്ക് കഴിവുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരണം. ഒരു സംഗീതം ഒരു തപസ്യയായിട്ട് എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അങ്ങനെ എടുക്കുന്നൊരു കുറവാണ്, പെട്ടെന്ന് പേരെടുക്കുക, പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം ആണല്ലേ? അതെ അതെ. ഈ വിജയലക്ഷ്മി ഈ സിനിമാ ഗാനങ്ങളൊക്കെ പാടി ഇതിലേക്ക് കടന്നു വന്നപ്പോഴേ, ഇപ്പം നമ്മള് ദക്ഷിണാമൂർത്തിയുടെ കാര്യം പറഞ്ഞു, കുന്നക്കുഴിയുടെ കാര്യം പറഞ്ഞു, ശ്രീ യേശുദാസിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ ഗായികമാരും ഒരുപാട് അഭിനന്ദിച്ചിട്ടില്ലേ? ഉണ്ട്. ചിത്ര ചേച്ചി, മിനിമിനി ചേച്ചി, പിന്നെ മാധുരിയമ്മ, പിന്നെ ജാനകിയമ്മ നേരത്തെ തന്നെ ഈ സിനിമ പാടുന്നതിന് മുമ്പ് തന്നെ പരിചയപ്പെടാൻ ഇടയായിട്ടുണ്ട്. ചെന്നൈയിൽ സർവാണി സംഗീത സഭയിൽ വെച്ച് ഞാൻ സൂര്യകാന്തി എന്നുള്ള ഗാനം ഗായത്രി വീണയിൽ വായിച്ചു. അപ്പോൾ ജാനകിയമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായി, ഞങ്ങൾക്ക് തന്നേക്കാനാണ് പറഞ്ഞത്. ഇപ്പോഴും ഞാൻ ഫോൺ ചെയ്യാറുണ്ട്. അപ്പോൾ ജാനകിയമ്മ പറഞ്ഞു ഞാൻ പാടിയതുപോലെ തന്നെ വായിച്ചു. ഇപ്പോഴും വലിയ കാര്യമാണ്.